ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. എങ്ങനെ ഒരു തംബ്നെയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് ബിഗിനേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്, അല്ലാത്തവർക്ക് നല്ല രീതിയിലൊക്കെ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത്. അതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് മലയാളം ഇമേജ് എഡിറ്റർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ മലയാളം ഇമേജ് എഡിറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മലയാളം ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ വരുന്ന സിമ്പിൾ ആയിരിക്കും നമ്മൾ. ഇതാണ് ഒരു ന്യൂ ഡോട്ട് ഞാൻ ചെയ്ത് വെച്ചിരുന്നത്. അപ്പം നിങ്ങൾ അത് ചെയ്തിട്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ആ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ലേ ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ എടുത്തേക്കണ സ്ക്വയർ എന്നുള്ളതാണ്. അപ്പോൾ അതെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ കുറേ എഴുതി വരുന്നുണ്ടാവും. അതിൽ നമ്മൾ ആദ്യമേ ഇമേജ് എടുക്കുക. ഞാൻ ഇമേജാണ് എടുത്തേക്കണത്. ഇമേജിൽ നിന്നാണ് നമുക്ക് ഏത് ഇമേജാണോ വേണ്ടത് ആ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാനായിട്ടും അതിൻ്റെ സൈസ് കുറയ്ക്കാനും ഒക്കെ സാധിക്കും. വേണേൽ ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. താഴെയായിട്ടാണ് കുറേ ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത്. അതിൽ പ്ലസ് കൊടുത്തിട്ടുള്ള ന്യൂ ലെയർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതെടുത്തതിന് ശേഷം നമുക്ക് ഈ ഇമേജിന് നമുക്ക് എന്തൊക്കെ സൈസ് കൂട്ടണേൽ, ക്രോപ്പ് ചെയ്യണേൽ, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണേൽ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ആഡ് ചെയ്യണേൽ ഒക്കെ സാധിക്കും. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് ആണ് അതിൽ കൊടുത്തേക്കുന്നത്. ഈ രണ്ട് ഇമേജസ് ഒക്കെ വരുവാണെങ്കിൽ ഒരെണ്ണം പുറകിലും മുമ്പിലും ഒക്കെ ആക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം, അടുത്ത എല്ലാ ക്ലാസ്സുകളിലും നോക്കാം എങ്ങനെയാണത് ചെയ്യുന്നതെന്ന്. ഇപ്പം ഞാൻ അതിൻ്റെ സൈസ് കുറച്ചിട്ടുണ്ട്. അതായത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു കോർണറിൽ രണ്ട് ആരോ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ആരോ പോയിന്റ് നമ്മൾ ഫ്രണ്ടിലേക്കോ മുമ്പിലേക്കോ ബാക്കിലേക്കോ ആക്കുവാണെങ്കിൽ അതിൻ്റെ സൈസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. നമ്മുടെ ഈ വർക്ക് ഏരിയ എന്ന് പറയുന്നത് ഈ വൈറ്റ് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിലൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ബി ജി എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് താഴെ ഓപ്ഷൻസ് കിടപ്പുണ്ട്. അപ്പോൾ അതിലെടുക്കുക. അതിൽ നിന്ന് ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഓരോന്നും ചെയ്ത് നോക്കുക. അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാം. ഇതൊരു ഗ്രേഡിയൻ ടൈപ്പ് കളർ ഷെയ്ഡ് കൊടുത്തേക്കുന്നതാണ്. ഇതിനകത്ത് തന്നെ നമുക്കത് മാറ്റുകയും ചെയ്യാം. അതായത് ആ കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുവരെ ബോക്സ് വരും. അങ്ങനെ ആ ബോക്സിൽ നിന്ന് കളർ പിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ അതിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കളർ ഫില്ലായി വരും. അതായത് ആ വൈറ്റ് സ്പേസ് ഫുള്ള് ഇങ്ങനെ കളർ ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആ കളർ എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് മാറ്റാനും ഓപ്ഷൻസ് ഉണ്ട്. അതിൽ തന്നെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇമേജിൽ നിന്ന് തന്നെ കളർ പിക്ക് ചെയ്യാനൊരു ഓപ്ഷൻ വരുന്നുണ്ട്, പിക്ക് ഫ്രം എഡിറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഇമേജിൻ്റെ ഏത് സൈഡിലുള്ള കളറാണോ നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ അത് എടുത്ത് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ കളർ സെലക്ട് ആവും. എന്നിട്ട് അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഓൾറെഡി അതിൽ വന്നേക്കും. അങ്ങനെ ആ കളർ ഫുൾ ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ഇതിൽ ആഡ് ചെയ്യണമെങ്കിലും ന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലസ് കൊടുത്തേക്കുന്ന ആ ഒരു ന്യൂ ലെയറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓപ്ഷൻസ് വരും. അതിൽ നിന്ന് ഞാനിപ്പോൾ വീണ്ടും അതിൽ വേറൊരു ഇമേജ് കൂടെ ആഡ് ചെയ്യണം എന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ എത്ര ഇമേജസ് വേണമെങ്കിലും അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ആ ഡോക്യുമെൻറ്റിൽ കൊള്ളുന്ന ഇമേജസ് ആഡ് ചെയ്യണം എങ്കിൽ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഈ ഇമേജ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളറുണ്ട്. അപ്പോൾ എനിക്ക് ആ വൈറ്റ് കളർ വേണ്ട. എങ്ങനെ ആ വൈറ്റ് കളർ കളയാമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻസ് തരും. താഴെ ഓപ്ഷൻസ് വരും. അതിൽ എറേസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോ ആയിരിക്കും എപ്പോഴും കിടക്കുന്നത്. താഴെ ഓപ്ഷൻസ് വരുന്നത് ഓരോന്നും നിങ്ങൾ എടുത്തു നോക്കുക. ഇനി ഓട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാ കളറും ഒരേപോലെ ആയിരുന്നു ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് പോയി. അപ്പോൾ
ഇനി ചെയ്യേണ്ടത് ടിക്ക് പ്രസ് ചെയ്യുക. ടിക്ക് പ്രസ് ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് റിമൂവ് ആയി പോയിട്ടുണ്ട്. ഇത് എല്ലാ കേസിലും നടക്കില്ല, ചില കേസിലും മാത്രമേ നടക്കുള്ളൂ. കാരണം ഒരേ കളറാണ് ബാക്ക്ഗ്രൗണ്ടിലെങ്കിൽ നമുക്ക് ഒരേപോലെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. പക്ഷേ ഒരേ കളറല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമാണ് അങ്ങനെ കളയാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ ചെറിയ ട്രിക്കുകളുണ്ട്, അത് പിന്നീട് പറഞ്ഞുതരാം. ഇനി അത് എവിടെയാണ് നമ്മൾ വെക്കേണ്ടത് അല്ലെ എത്ര സൈസിലാണോ വെക്കേണ്ടത് അപ്പോൾ അതനുസരിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഓപ്ഷൻസ് വരണമെങ്കിൽ നമ്മൾ ആ ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഓപ്ഷൻസ് തെളിഞ്ഞു വരികയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് അതിൻ്റെ കളർ കൂട്ടിക്കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ തന്നെ. ഇനി വേറെ കാര്യം പറയാനുള്ളത് നമ്മുടെ ഒരിക്കലും തംബ്നെയിലിൻ്റെ സൈസിലായിരിക്കില്ല ഇവിടെ ഡോക്യുമെൻ്റ് നമുക്ക് വരുന്നത്. ഇനി ആ സൈസിലേക്ക് ആക്കി എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കണക്ക് നമുക്ക് മനസ്സിലുണ്ടാവണം. ഒന്നെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ഇമേജ് എഡിറ്റ് ചെയ്യുമ്പോൾ മേലിലും താഴെ വശത്തും കുറച്ച് സ്പേസ് ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ നമുക്ക് അതിനകത്ത് സാധിക്കും. ഇനി ആക്ച്വലി സൈസ് വേണമെന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മേളിൽ പോർഷനിലും അതായത് ഈ ഡോക്യുമെൻറ്റിൻ്റെ മേളിൽ പോർഷനിലും താഴത്തെ പോർഷനിലും കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷം മാത്രം ഡിസൈൻ ചെയ്ത് തുടങ്ങാം. ഇതിൽ ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, അതായത് ന്യൂ എടുത്ത് ആ പേസിൽ ന്യൂ ലെയർ എടുത്തു കഴിഞ്ഞതിന് ശേഷം തന്നെ അതിൽ കൊടുക്കുന്നുണ്ട് ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ. അതെടുത്ത് കഴിയുമ്പം മെയിലിൽ രണ്ട് ഓപ്ഷൻസ് വരും, മലയാളം ഇംഗ്ലീഷും. മലയാളം വേണം മലയാളം, ഇംഗ്ലീഷ് വേണം ഇംഗ്ലീഷ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ കൊടുക്കുന്നത് മലയാളമാണ്. മലയാളം എടുത്തതിന് ശേഷം നമ്മൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്താണ് ആവശ്യം അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തതിന് ശേഷം നമ്മളുടെ എന്താണ് ടൈപ്പ് ചെയ്തത് അതുപോലെ തന്നെ നമ്മളുടെ വർക്ക് സ്പേസിലേക്ക് വരുന്നതായിരിക്കും. ഇനി ഈ ടൈപ്പിന് നമുക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഓപ്ഷൻസിൽ ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ടെക്സ്റ്റ് നമുക്ക് മാറ്റ് ടൈപ്പ് ചെയ്യുകയോ ചേഞ്ച് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട് ഫോണ്ടിൻ്റെ കളർ മാറ്റാനും ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാനും പിന്നെ ഇതിന് കർവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണം, അപ്പോൾ അത് ഷാഡോസ് കൊടുക്കണമെങ്കിൽ അതെല്ലാം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നേ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് മാത്രമേ അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവും. അതുപോലെ തന്നെ താഴെയും കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതും ചെയ്ത് നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇതിൽ ഫോണ്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ഓൾറെഡി ഇതിനകത്തുള്ള ഫോൺസും അതല്ലാതെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ഫോൺസും ഉണ്ട്. നമുക്ക് ഏത് ഫോണാണ് ആവശ്യം അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഡൗൺലോഡാവും. അങ്ങനെ നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഏത് ഫോണിൽ നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ മലയാളം ആദ്യമേ ഓപ്ഷൻ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ മലയാളം ഫോൺസ് വരുന്നത്. ഇംഗ്ലീഷാണ് കൊടുക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് ഫോൺസ് മാത്രമേ ഇതുപോലെ വരികയുള്ളൂ. ഇതിൻ്റെ രണ്ടിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒരേപോലെ തന്നെയാണ്. Thank you.
ഇതിലുള്ളൊരു മറ്റൊരു ഓപ്ഷനാണ് കളർ എന്ന് കൊടുത്തിട്ട് അതിൽ തന്നെ നമുക്ക് സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്ട്രോക്ക് കൊടുക്കാം, അതായത് ഏത് ഫോണാണോ ഫോണിൻ്റെ ലൈനിലൂടെ വേറൊരു കളർ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് അതിൻ്റെ കളർ ചേഞ്ചസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതായത് ഈ ഓപ്ഷൻസിൽ പ്ലസ്സും മൈനസും ഉണ്ടല്ലോ, അപ്പോൾ പ്ലസ് ചിഹ്നം മുമ്പിലേക്കാക്കി അത് കുറയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് കുറയ്ക്കാൻ പറ്റും. നമ്മളൊന്ന് ഇത് ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കാം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിന് രണ്ടും ഒരേ കളറാണ്, ഈ ഒരേ കളറിൽ ചെയ്യുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ലോ. നമുക്കത് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട്, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു കളർ വേണേൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ പിക്ക് ബാക്ക്ഗ്രൗണ്ട് ബി ജി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഏത് കളർ വേണോ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തും ഇങ്ങനെ ഒരു കളർ വന്നു. ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി ചെയ്യേണ്ട കാര്യം, ഈ നമ്മൾ എടുത്തേക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ സൈസ് അത് കുറച്ച് കൂടുതലാണ്, കുറച്ച് നല്ല നല്ലോണം കൂടുതലാണ്. അപ്പോൾ അത് യൂട്യൂബിൻ്റെ സൈസിലേക്ക് നമ്മൾ ആക്കണം. ആക്ച്വലി ഇതിനകത്ത് സൈസ് എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ, ഈ ഒരു ഇമേജ് എടുത്തതിന് ശേഷം ഇത്ര ഫ്രീ സ്പേസ് കിടക്കണ്ടല്ലോ, ആ സ്പേസിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അതിന് താഴെ ഓപ്ഷൻ ഉണ്ട്, അതായത് പ്ലസ് സിമ്പിൾ കിടക്കഴിഞ്ഞിട്ട് രണ്ടാമത്തേൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് വരും, സൈഡിൽ നിന്ന് കുറയ്ക്കാനും അല്ലെങ്കിൽ താഴെ നിന്ന് കുറയ്ക്കാനുമുള്ള ഓപ്ഷൻസ് വരും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെയ്യുക. കണ്ട് ഫസ്റ്റ് കിടക്കുന്നത് എപ്പോഴും സൈഡിൽ നിന്ന് കുറയ്ക്കാനായിരിക്കും, രണ്ടാമത് കിടക്കുന്നതായിരിക്കും നമ്മൾ താഴെ നിന്ന് അത് കുറയ്ക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ മുകളിലും താഴെയും സൈസ് കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ, അതായത് തമ്മിൽ ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ കറക്റ്റ് സൈസ് ആവില്ല. അപ്പം ഏതെങ്കിലും എഴുതിയേക്കുന്ന ആണെങ്കിൽ അത് ഇമേജ് കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. താഴെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഇതിൽ മൂന്നാല് ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഹൈ റെസൊല്യൂഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, രണ്ടാമത്തെ ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. ഇമേജസ് കൊടുക്കണേൽ അങ്ങനെ കൊടുക്കാം, ജിഫ് ആക്കണേൽ അതും കൊടുക്കാം. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും, അതിൽ ഇമേജ് വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ വരും. പിന്നെ നമുക്കുള്ളത് എവിടെയാണ് കിടക്കുന്നത്, നിങ്ങളുടെ ഫോണിൽ എവിടെയാണെന്ന് അറിയണമെങ്കിൽ ഈ ഫോട്ടോസിൽ തന്നെ മൈ വർക്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഓൾറെഡി ക്രിയേറ്റഡ് ആയിരിക്കും. ആ ഫോൾഡറിൽ നിങ്ങൾ ചെയ്ത വർക്ക് സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്, അതായത് അതിൽ. പിന്നെ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ മാത്രം ശ്രദ്ധിക്കുക. താങ്ക് യു. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം, പറയാൻ സഹായിക്കാൻ പറ്റുന്നുണ്ട്, തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ അടുത്തൊരു വീഡിയോയിലൂടെ ചെയ്യുന്നതായിരിക്കും.